മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു സീരിയലാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന മൗനരാഗം എന്ന സീരിയൽ. വ്യത്യസ്തമാർന്ന കഥാപശ്ചാത്തലത്തിലൂടെയും വ്യത്യസ്തമാർന്ന കഥാ സന്ദർഭങ്ങളിലൂടെയും കടന്നുപോകുന്ന ഈ സീരിയൽ അതിവേഗമാണ് മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സീരിയലായി മാറിയത്. ഇതിലൂടെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും പ്രേക്ഷകർക്ക് പ്രിയങ്കരിയുമായി മാറിയ താരത്തിന്റെ പേരാണ് നടി സബിത. സബിതയുടെ വിവാഹത്തെക്കുറിച്ചും സബിതയുടെ നാത്തൂനായ സൗപർണികയെക്കുറിച്ചുമുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ഏറെക്കാലമായി മലയാള സീരിയലിൽ സജീവമായി നിൽക്കുന്ന നടി സൗപർണിക ഈ സബിതയുടെ നാത്തൂനാണെന്ന് അധികമാർക്കും അറിയില്ല. സബിതയുടെ രണ്ടാം വിവാഹം നടത്തിക്കൊടുക്കാൻ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിച്ചത് സഹോദരനോടൊപ്പം ഈ നാത്തൂൻ തന്നെയാണ്. ഇതിന്റെ ചിത്രങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത്. സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നടി സബിതയുടെ രണ്ടാം വിവാഹം നടന്നത്. അധികമാരും അറിയാതെ പോയി. സീരിയൽ താരമായ സൗപർണികയുടെ ഭർത്താവും നടനുമായ സുഭാഷാണ് സബിതയുടെ സഹോദരൻ. സൗപർണികയായിരുന്നു നാത്തൂന്റെ ഈ രണ്ടാം വിവാഹ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ ആരാധകരെ അറിയിച്ചത്. വളരെയധികം സന്തോഷത്തോടെ രണ്ടാം വിവാഹത്തിന് സൗപർണിക ഓടി നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു. കാരണം പ്രേക്ഷകർ ഈ നാത്തൂന്മാരുടെ സ്നേഹം കണ്ട് സഹോദരിമാരുടെ സ്നേഹം പോലെയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ലോ കോളേജിൽ സബിതയുടെ സീനിയറായിരുന്ന രമിതാണ് സബിതയെ വിവാഹം കഴിച്ചത്. മെഡിസിന് പഠിക്കുന്ന ഒരു മകൻ സബിതയ്ക്കുണ്ട്. രഹൻ എന്നാണ് മകൻ്റെ പേര്. സബിതയ്ക്ക് ഇത്രയും വലിയ മകനുണ്ടായിരുന്നു എന്നാണ് ചിത്രം കണ്ട് പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നത്. സബിതയിൽ കണ്ടാൽ ഇത്രയും വലിയ മകനുള്ള ഒരു അമ്മയാണെന്ന് പറയില്ല എന്നും വളരെയധികം യങ് ആയി തോന്നുമെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നു. അമ്മയുടെ വിവാഹം നടക്കാൻ മുൻകൈ എടുത്തതും രഹൻ തന്നെയാണ്. ഇപ്പോഴിതാ ആ വിശേഷമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഇപ്പോൾ ഒരു അഭിമുഖത്തിലൂടെയും ഒരു ജീവിതകഥയിലൂടെയുമാണ് സബിത തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് തുറന്നു പറയുന്നത്. ഭർത്താവിൻ്റെ പേര് രമിത് എന്നാണ്. അദ്ദേഹം ഒരു കോർപ്പറേറ്റ് ലോയറാണ്. മകൻ മെഡിസിന് പഠിക്കുകയാണ്. കുറച്ച് കലാപരമായ കഴിവുകളൊക്കെ ഉള്ള ആളാണ് അവരെന്നും മകനെക്കുറിച്ച് പറയുന്നു. അവർ രണ്ടുപേരും സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സിനിമ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ള ആളാണ് ഞാൻ. സിനിമയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അവൻ നന്നായി ഡാൻസ് ചെയ്യുകയും പാട്ട് പാടുകയും ചെയ്യും. അവനാണ് സ്ക്രിപ്റ്റ് എഴുതി വച്ചിട്ടുള്ളത്. ഞാൻ തന്നെ പറയുമ്പോൾ എൻ്റെ മകനെ പുകഴ്ത്തി പറയുന്ന പോലെ തോന്നും. എന്നാൽ അങ്ങനെയല്ല, കഴിവുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്നാണ് മകനെക്കുറിച്ച് ആ അമ്മ പറഞ്ഞത്. കോളേജിലും പ്രോഗ്രാമിലുമൊക്കെ ആക്റ്റീവാണ് ഞാൻ. ഹസ്ബൻഡ്സ് നന്നായി എഴുതുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന ഹോബി ഞാൻ ശ്രദ്ധിക്കാത്ത നിമിഷങ്ങളിൽ വീഡിയോ എടുക്കുകയാണ്. അതിന് ചേരുന്ന പാട്ടുകൾ ചേർത്ത് എഡിറ്റ് ചെയ്യുക എന്നതൊക്കെ. വളരെ ക്രിയേറ്റീവായി ചെയ്യും അതൊക്കെ. പിന്നെ അദ്ദേഹത്തിന് നല്ല അഭിനയിക്കാനുള്ള കഴിവുമുണ്ട്. പുറത്തേക്ക് അത് കൊണ്ടുവന്നിട്ടില്ല എന്നേ ഉള്ളൂ. ആളുകളെയൊക്കെ നന്നായി ഇമിറ്റേറ്റ് ചെയ്യും. ഞാൻ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നന്നായി അഭിനയിക്കാൻ പറ്റുമെന്ന്. പബ്ലിക്കായി അഭിനയിക്കാനോ ആ കഴിവ് പുറത്തു കൊണ്ടുവരാനോ എന്തെങ്കിലും തരത്തിലുള്ള പബ്ലിസിറ്റിക്കോ പുള്ളിക്ക് താല്പര്യമില്ല. എൻ്റെ കരിയറെല്ലാം സപ്പോർട്ട് തരുന്നതും അദ്ദേഹം തന്നെയാണ്. ഒന്നിലും ഇടപെടുകയോ എന്നെ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യാറില്ല. എത്രത്തോളം സപ്പോർട്ട് ചെയ്യാമോ അത്രയും സപ്പോർട്ട് ചെയ്യും. എൻ്റെ ഫാമിലി മുഴുവൻ അങ്ങനെയാണ്. എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും എൻ്റെ വീട്ടുകാരും മോനുമെല്ലാം എനിക്ക് നല്ല സപ്പോർട്ടാണ്. മോൻ നന്നായി എന്നെ ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്യും. സബിത പറയുന്നത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും വളരെയധികം വൈറലാവുകയാണ് സബിതയുടെ ഈ വാക്കുകൾ. അതോടൊപ്പം തന്നെ സബിതയുടെ നാത്തൂനാണ് സൗപർണിക എന്ന് അധികം ആർക്കും അറിയില്ലായിരുന്നു എന്ന് പറയുന്നു. മൗനരാഗത്തിലെ സബിതയുടെ കഥാപാത്രം പ്രേക്ഷകർക്ക് അത്രമേൽ പ്രീതിയുള്ള കഥാപാത്രമാണ്. അതും പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.